ഒപ്പം തന്നെ അഭിലാഷ്, ഈ കാർ വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ഇന്നലെ പുറത്തു വന്നതാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ഫോർഡ് ഇന്ത്യ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾക്കൊക്കെ ഫോർഡിന്റെ കാറുകളൊക്കെ ഉണ്ട്. പലർക്കും ആശങ്കയുണ്ട്, ഇനി ഇതിന്റെ സർവീസിംഗ് എങ്ങനെ നടക്കും, സ്പെയർ പാർട്സ് കിട്ടുമോ എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കാമോ ഈ റിപ്പോർട്ട്, എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഒപ്പം ഈ ആശങ്കപ്പെടുന്ന ആളുകൾക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? അബ്ജോദ്, ഇന്നലെ ഫോർഡ് ഇന്ത്യ മാനേജ്മെന്റ് ആണ് ഫോർഡ് ജീവനക്കാർക്ക് അവരുടെ ഇത് സംബന്ധിച്ച സന്ദേശം നൽകിയത്. അവർ ഇന്ത്യയിലെ കാർ ഉൽപാദനം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ കാർ വിപണി ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപണിയാണ്, വലിയ തോതിൽ വളർച്ചയുള്ള ഒരു കാർ വിപണിയാണ്. പക്ഷേ അവിടെ ഫോർഡിന് വലിയ തോതിൽ മുന്നേറുവാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഓരോ വർഷം കൂടുമ്പോഴും പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ മോഡലുകൾ ഈ കാർ വിപണിയിൽ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഫോർഡ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ കാർ ഉൽപാദനം നിർത്തിവെക്കുവാൻ ഫോർഡ് തീരുമാനിച്ചത്. പക്ഷേ അതിനർത്ഥം സർവീസ് സെന്ററുകൾ തുടരും, ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കാർ ഉടമകൾക്ക്, ഫോർഡ് കാർ ഉടമകൾക്ക് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നു തന്നെ കൊച്ചിയിലെ ഒരു ഫോർഡിന്റെ സർവീസ് സെന്ററിലാണ്. ഈ സർവീസ് സെന്ററുകളെല്ലാം തന്നെ പ്രവർത്തിക്കും. ഫോർഡ് കാർ ഉള്ളവർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, സ്പെയർ പാർട്സുകൾ ലഭിക്കും, സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കും. മാത്രമല്ല, ഫോർഡിന്റെ കാറുകൾ ഉൽപ്പാദനം മാത്രമേ ഇന്ത്യയിൽ നടത്തുന്നുള്ളൂ, അവരുടെ എഞ്ചിൻ ഉൽപ്പാദനം ഉണ്ടാകും. മാത്രമല്ല, ഫോർഡിന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യാന്തര മോഡലുകൾ വിപണിയിൽ ഉണ്ടാകും എന്നും ഫോർഡ് വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു തരത്തിലുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ നിന്ന് പല പ്രധാനപ്പെട്ട കമ്പനികളും പിൻവാങ്ങുന്നത്. നേരത്തെ ജനറൽ മോട്ടോഴ്സ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങി. അന്നും ജനറൽ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അവരുടെ സർവീസ് സെന്ററുകൾ തുടർന്നു. ഞാൻ തന്നെ ഫിയറ്റ് വാഹനങ്ങളുടെ ഒരു ആരാധകനായിരുന്നു. ഫിയറ്റ് കാർ എനിക്കുണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് ഫിയറ്റ് ഇന്ത്യയിലെ കാർ ഉൽപാദനം നിർത്തിയത്. പക്ഷേ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഫിയറ്റിന്റെ സർവീസ് സെന്ററുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഉപഭോക്താക്കൾക്ക് തുടർന്നും സേവനം നൽകുവാൻ ഈ കമ്പനികൾ തയ്യാറാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പുതിയ മോഡലുകളുമായി മത്സരിക്കുവാൻ ഫോർഡിന് ഇന്ത്യയിൽ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഫോർഡ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. ഫോർഡ് അമേരിക്കൻ കമ്പനിയാണ്, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഉൽപ്പാദന മേഖലയിൽ നിന്നും പിന്മാറുന്നത്. പക്ഷേ സേവന രംഗത്ത്, സർവീസ് രംഗത്ത് അവർ തുടരുക തന്നെ ചെയ്യും.